நமஸ்காரம் நமஸ்காரம் கனடா கனடாஸ் ஃபேவரேட் ரேடியோ ஸ்டேஷன் ஆஹா റേഡിയോல ஆஹா அப்டேட்ஸுமாய்ட் எத்தியிருக்கான ஆர்ஜே நீலிம. இன்று செப்டம்பர் 21 தேதி வியாழாய்ச்ச. எல்லாருக்கும் ஒரு நல்ல திவசம் ஆசம்சிச்சோண்டு, நல்ல ஒரு ரெஸ்ட் ஆஃப் தி டே ஆசம்சிச்சோண்டு நமக்கு நம்ம அப்டேட்ஸிலோட்டு கடக்காம். கனடையில பவன நிர்மாண செலவு ஆகஸ்டில் 30 வருஷத்தினிடையில ஏற்றவும் உயர்ந்த நிரக்கில் எத்தியதாய்டான ஸ்டாட்டிஸ்டிக்ஸ் கனடையோட ரிப்போர்ட். ஒரு வீடு வாங்குக அல்ல ஒரு வீடு வைக்கா என்னது பயங்கர ஒரு ஸ்வப்ன சாஃபல்யம் அல்ல. அப்போ அது வேண்டிட்டு நம்ம குறச்சூட ஹார்டாய்ட்டு வர்க் செய்யணும்னு பயணம். காரணம் ஏற்றவும் உயர்ந்த நிரக்கில் எத்தியதாய்டான ஸ்டாட்டிஸ்டிக்ஸ் கனடையோட ரிப்போர்ட். ஜூலையில் 5.1% வர்ஜிச்சதின் சேஷம் ஆகஸ்டில் ஈ ஒரு பவன நிர்மாண செலவு வருஷம் தோறும் 6% ആണ് ഉയർന്നിരിക്കുന്നത്. ജൂലൈയിലെ 5.5% വർധനയ്ക്ക് ശേഷം ഇപ്പോൾ ദേശീയ തലത്തിൽ ഓരോ വർഷം നോക്കുകയാണെങ്കിൽ 6.5% ഉയർന്ന വാടകയ്ക്കാണ് ഈ വർധനയ്ക്ക് കാരണം എന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സ് കാനഡ പറയുന്നത്. കുറച്ച് അലാമിംഗ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അതും കണക്ട് ചെയ്ത് ഒരു കാര്യം പറയാനാണെങ്കിൽ കാനഡയിലെ വാർഷിക പണപ്പെരുപ്പ നിരക്ക് ഓഗസ്റ്റില് 4% ആയിട്ട് ഉയർന്നതായിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ഗ്യാസ് വില വർദ്ധിച്ചതാണ് ഈ ഒരു പണപ്പെരുപ്പം കുത്തനെ വർദ്ധിക്കാൻ കാരണമായത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇപ്പം ഇയർലി നോക്കുകയാണെങ്കിൽ വില വളർച്ച ത്വരിതപ്പെടുത്തിയെങ്കിൽ പോലും വിമാനയാത്രക്കാർക്കുൾപ്പെടെ നിരക്കുകൾ കുറഞ്ഞതുകൊണ്ട് മാസം തോറും വിലകൾ സാവധാനത്തിൽ ഉയർന്നതായിട്ടാണ് ഈ ഒരു റിപ്പോർട്ട് പറയുന്നത്. സെയിം ടൈം ജൂലൈ തൊട്ട് ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ ഗ്രോസറി റേറ്റ് 0.4% കുറഞ്ഞു. പക്ഷേ ഒരു വർഷം മുമ്പുള്ളതിനെ കാട്ടിയിട്ടും 6.9% ആണ് ഉയർന്നിരിക്കുന്നത്. ഈ കണക്കൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ തല കറങ്ങും, നോക്കാതിരിക്കുകയാണ് ഭേദം. പക്ഷേ ഈ ഒരു സമയത്ത് നമ്മളിങ്ങനെ പിടിച്ചു നിന്നേ പറ്റുള്ളൂ, ഈ കാലവും കടന്നു പോകും. AI എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളരെ വലിയൊരു രീതിയിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ബട്ട് ചില ജോലികൾ, ക്രിറ്റിക്കൽ തിങ്കിങ് ആവശ്യമുള്ള ചില ജോലികൾ AI റീപ്ലേസ് ചെയ്യാൻ പോവുകയാണ്. ഫോർ എക്സാമ്പിൾ, റെപ്പറ്റേറ്റീവ് ടാസ്ക്, ടെലിമാർക്കറ്റേഴ്സ്, ടൈപ്പിസ്റ്റുകൾ, ക്ലർക്കുകൾ, ലോൺ ഇൻ്റർവ്യൂവേഴ്സ്, ഇതൊക്കെയാണ് AI എന്താ പറയുക ടേക്ക് ഓവർ ചെയ്യാൻ പോകുന്ന ജോലികൾ. ഒരു സൈറ്റിൽ AI ഈ ജോലികൾ ടേക്ക് ഓവർ ചെയ്യുമെങ്കിൽ AI ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന കുറച്ച് ജോലികളുമുണ്ട്. ഫോർ എക്സാമ്പിൾ, സയൻറ്റിസ്റ്റുകൾ, എൻജിനീയേഴ്സ്, എക്സ്പ്ലെയിനേഴ്സ്, ട്രെയിനേഴ്സ്, സസ്റ്റൈനേഴ്സ് അതായത് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ഡേറ്റ ക്യൂറേറ്റേഴ്സ്, ഗവേണൻസ് സ്പെഷ്യലിസ്റ്റ്, ഇത്തരത്തിലുള്ള ജോലികളാണ് കൂടുതലും AI കൊണ്ടുവരുന്ന ജോലികൾ. അപ്പോൾ ഒരു സൈറ്റിൽ എടുക്കുമെങ്കിൽ ഒരു സൈറ്റിൽ കൊടുക്കും അല്ലേ, അതായത് ഈ ഒരു ഒരു നാണയത്തിൻ്റെ രണ്ട് സൈഡും ഉള്ള പോലെ. ഇനി വേറൊരു വാർത്ത പറയാനാണെങ്കിൽ, നമ്മുടെ ദുബായിലെ ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു ഐലൻഡാണ് പാം ഐലൻഡ് അല്ലേ. ദുബായിലെ ജബലലിയിലുള്ള പാം ജുമേറ ഒക്കെ അവിടെയാണ് ഉള്ളത്. പാം ജുമേറയിലാണ്. ഇതൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക വില കൂടിയ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ 42 കോടിക്കൊക്കെ ഒരുപാട് ഒരുപാട് വീടുകൾ വാങ്ങാനായിട്ട് ലൈനപ്പ് ചെയ്യുന്ന ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇന്ത്യക്കാരാണെന്നുള്ളത് വിശ്വസിക്കാൻ പറ്റുമോ? 5-7 bedroom വില്ലാസാണ് നൂറുകണക്കിന് അവിടെ വിറ്റ് പോകുന്നത്. പക്ഷെ അത് വാങ്ങാൻ വേണ്ടിയിട്ട് കൂടുതലും ലൈനപ്പ് ആയിരിക്കുന്നത് ഇന്ത്യക്കാരാണ്. എൻ്റെ ദൈവം, ഇൻ്റർനാഷണൽ ബയേഴ്സിൽ ഇന്ത്യൻസാണ് കൂടുതൽ എന്നാണ് പറയുന്നത്. ഓഹോഹോ, ഇന്ത്യക്കാരൊക്കെ ബടാ ബടാ പാർട്ടീസായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ. സന്തോഷം സന്തോഷം മാത്രം. ഒരു ഷൂ കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെയാണോ ആ ഷൂ? കുറച്ച് പഴക്കമുള്ളൊരു ഷൂ ആണ്. കുറച്ച് പഴക്കം എന്ന് പറയുമ്പോൾ ഒരു 2000 വർഷം പഴക്കം വരും. ഓസ്ട്രിയയിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. ആർക്കിയോളജിസ്റ്റാണ് ഒരു അൺകവേർഡ് ഷൂ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഒരു കുഞ്ഞിൻ്റേത് എന്ന് കരുതപ്പെടുന്ന ഷൂ ആണ്. കാരണം അതിൻ്റെ സൈസ് യൂറോപ്പ് സൈസ് 30 ആണ്. അപ്പോൾ 30 സൈസ് ഒരു കുഞ്ഞിൻ്റെ തന്നെ ആയിരിക്കുമല്ലോ. ജർമ്മൻ മൈനിങ് മ്യൂസിയത്തിലാണ് ഇപ്പോൾ ആ ഷൂ ഉള്ളത്. നിങ്ങളുടെ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പോയി എടുത്തോളൂ. ഷൂ ലേസൊക്കെ കെട്ടി ഭയങ്കര രസമായിട്ട് പ്രിസേർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് അല്ലേ. അപ്പോൾ എല്ലാവരും എല്ലാവർക്കും ഒരു നല്ല റെസ്റ്റ് ഓഫ് ദ ഡേ ആശംസിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും എൻ്റെ canada.ca സന്ദർശിക്കാൻ മറക്കണ്ട. കാനഡാസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആഹാ റേഡിയോ. നെഞ്ചിനുള്ളിൽ താളം.